അമ്മമാരെയും കൂട്ടി ലോകകപ്പിനെത്തിയ ആഫ്രിക്കൻ ടീമിനെ പുച്ഛത്തോടെയാണ് പലരും നോക്കിയത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്താകുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയാനായിരിക്കുമെന്ന് പലരും പരിഹസിച്ചു. ദുർബലരെന്നാക്ഷേപിച്ച് വില കുറച്ച് കണ്ടവർക്ക് മുന്നിൽ നെഞ്ചും വിരിച്ചവർ നിന്നു. അതെ, രണ്ടുപടി അകലെ ലോകകപ്പ് കിരീടം സ്വപ്നം കണ്ട് നിൽക്കുകയാണ് ടീം മൊറോക്കോ. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവന്റെ ആത്മധൈര്യം കൈമുതലാക്കിയ ടീമിനെ നോക്കി കയ്യെത്തും ദൂരത്തൊരു കനക കിരീടം മാടി വിളിക്കുന്നുണ്ട്. അവരത് നേടിയെടുത്തേക്കുമെന്ന് ലോകം ഇപ്പോൾ കരുതുന്നുണ്ട്. കാരണം ഈ ലോകകപ്പിൽ ചരിത്രം ഇതുവരെ അവർ രണ്ട് തവണ തിരുത്തിക്കഴിഞ്ഞു. അവരിനി എന്തെഴുതിയാലും അത് ചരിത്രമാകും. ആറ് കപ്പടിച്ചാലും ഈ ലോകകപ്പിന്റെ ടീം മൊറോക്കോ തന്നെയാണ്. അട്ടിമറിക്കാനല്ല, അത്ഭുതം പ്രവർത്തിക്കാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് അവർ പറയുമ്പോൾ ഇനിയെങ്കിലും നമ്മളത് മനസ്സിലാക്കണം. ഈ ലോകകപ്പിൽ മത്സരിച്ച 5 കളികളിൽ അവർ പരാജയം അറിഞ്ഞിട്ടില്ല. 5 കളിയിൽ ഒരേ ഒരു ഗോൾ മാത്രമാണ് അവർ വഴങ്ങിയത്. അതാകട്ടെ, കാനഡയ്ക്കെതിരെ വീണ സെൽഫ് ഗോൾ. ഫലത്തിൽ ഗോൾ വഴങ്ങാതെയാണ് അവരുടെ ഈ വരവ്. ബെൽജിയത്തെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് കെട്ടുകെട്ടിച്ച പോരാട്ട വീര്യം പലർക്കും ഒരു മുന്നറിയിപ്പായിരുന്നു. സ്പെയിനെ ഷൂട്ടൌട്ടിൽ പോലും ഗോൾ വീഴാൻ ഇടം കൊടുക്കാതെ കൊന്നു കൊലവിളിച്ചു. സ്പെയിനെപ്പോലെ 80% ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു പോർച്ചുഗലിനും, പക്ഷെ അവരെയും മടക്കിക്കെട്ടി. നസീരിയയുടെ ഒരൊറ്റ ഹെഡർ, ആ ഉയരം, അതിൽ തീർന്നു പോർച്ചുഗൽ. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തുടങ്ങിയ അട്ടിമറികളുടെ പ്രയാണം മൊറോക്കോ തുടരുകയാണ്. ഇതുവരെ ഈ ലോകകപ്പിൽ തോൽക്കാത്ത 2 ടീമുകളാണ് അവസാന 4ലുള്ളത്, മൊറോക്കോയും ക്രൊയേഷ്യയും. ആഫ്രിക്കൻ രാജ്യമെന്ന് പറയുമ്പോഴും മൊറോക്കോ കളിക്കുന്നത് തനി യൂറോപ്യൻ ശൈലിയിലാണ്. കൗണ്ടറിലെ വേഗതയും ഹെഡർ ആനുകൂല്യത്തിനുള്ള ഉയരവും ഒക്കെ അവരുടെ തുറപ്പുചീട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ കളി കഴിയുമ്പോഴും മൊറോക്കോൻ പടയ്ക്ക് പിന്നിൽ ആരാധകർ പ്രവഹിക്കുന്നത്. അവിടെ താളച്ചുവടുകളോ ദിവ്യാത്ഭുതമോ ഫുട്ബോൾ മാന്ത്രികതയോ ഒന്നുമില്ല. കാരണം അവിടെ കഠിനാധ്വാനം കൈമുതലാക്കിയ ടോട്ടൽ ഫുട്ബോളാണുള്ളത്, ടോട്ടൽ പ്രതിരോധമാണുള്ളത്. സൂപ്പർ താരങ്ങളുടെ ബാധ്യതയില്ല അവർക്ക്. കീ കൊടുത്ത പാവ പോലെ ഗോളി മുതൽ മുന്നേറ്റ നിര വരെ ഒരേ മനസ്സോടെയും താളത്തോടെയും കളിക്കുമ്പോൾ എങ്ങനെയാണ് അവർ തോൽക്കുക? സീർ സീർ ഖാദി നിധി വൽകാസ് എന്ന വാക്യം ഖത്തറിൽ മുഴങ്ങുകയാണ്. മുന്നോട്ട് മുന്നോട്ട്, ലോക കിരീടം ഞങ്ങൾ തന്നെ കൊണ്ടുപോകും എന്നാണ് ഈ അറബി വാചകത്തിൻ്റെ അർത്ഥം. ഖത്തർ ഒന്നാകെ അറബി സംസാരിക്കുന്ന ഒരൊറ്റ ജനതയായി മാറിയിരിക്കുകയാണ്. മൊറോക്കൻ പടയുടെ ഹോം ഗ്രൗണ്ട് ആയിരിക്കുകയാണ്. മൊറോക്കോ പൊരുതി നേടാനായി ഖത്തർ ഒന്നാകെ ആർത്തു വിളിക്കുകയാണ്. പെറ്റമ്മമാരുടെ മുന്നിൽ തോറ്റു കരയാൻ അല്ലെങ്കിലും മൊറോക്കൻ താരങ്ങൾക്ക് കഴിയില്ല. ഫുട്ബോൾ താരങ്ങൾക്ക് ഊർജ്ജമാക്കാൻ അവരുടെ ഉമ്മമാരെയും കൂടെ കൊണ്ടുപോകാമെന്ന ആശയം മുന്നോട്ട് വെച്ചത് കോച്ച് റെഗ്രാഗുയ് തന്നെയാണ്. കോച്ചിന്റെ നിർദ്ദേശം മൊറോക്കൻ ഫുട്ബോൾ ഫെഡറേഷൻ അംഗീകരിച്ചതോടെ ഉമ്മമാരിൽ പലരും ടീമിനൊപ്പം ഖത്തറിലെത്തി. ഓരോ വിജയവും അഷ്റഫ് ഹക്കീമി ഉമ്മയെ കെട്ടിപ്പിടിച്ച് മുത്തം നൽകി ആഘോഷിച്ചു. സോഫിയൻ ബൗഫലാകട്ടെ അമ്മയ്ക്കൊപ്പം മൈതാനത്ത് നൃത്തം വെച്ചു. ഇതൊക്കെയും ലോക ഫുട്ബോളിലെ കാണാ കാഴ്ചകളാണ്. അതെ, കാണാത്തത് പലതും കാട്ടിത്തരികയാണ് ഈ ആഫ്രിക്കൻ പോരാളികൾ. അതുകൊണ്ട് തന്നെയാണ് ലോകം അവർക്കായി വിജയാശംസ നേരുന്നതും.